ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്ന് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്യണ ഫ്ലവേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പമാണ് ഇത്. സിമ്പിളെന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റാണ്. പെട്ടെന്ന് ചെയ്യാം, ഒരുപാട് ടൈമൊന്നും നമുക്ക് പോവില്ല. കൊച്ചു കുട്ടികൾക്ക് വരെയും ചെയ്യാവുന്നതാണ്. ഇപ്പം വെക്കേഷനൊക്കെ തുടങ്ങല്ലേ, അപ്പോൾ കുട്ടികളൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ചെയ്യിക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ, ഇപ്പം നമ്മുടെ എല്ലാവരും ഇവിടെ കൊറോണയൊക്കെയാണ്, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, മാസ്കൊക്കെ വെച്ചിട്ട് പോവുക. ഇനി ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാവരും അയച്ചു തരണം കേട്ടോ. ഒരുപാട് പേര് അയച്ചു തരുന്നുണ്ട്. ഇൻസ്റ്റാടെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ കൂടെ പിക്ചേഴ്സ് ഞാനിവിടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അയച്ചു തന്നാൽ മതി. ഞാൻ അവിടെ ഒന്നും ഇടുന്നില്ല, പക്ഷേ അവിടെയൊക്കെ ആക്റ്റീവാണ്. മെസ്സേജ് അയക്കണവർക്ക് അറിയാമല്ലോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ കവറാണ് വേണ്ടത്. ഇതുപോലത്തെ ഗാർമെൻറ്റ് ഷോപ്പിൻ്റെയൊക്കെ കവർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഉണ്ടാവും. ബാൻഡാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവുന്നതല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് ചൂലാണ്, ഈർക്കിലി ചൂൽ. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. 35 rupees ആയി ഒരു ചൂലിന്. ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ഈർക്കിലി ചൂല്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലവർ ടേപ്പാണ്, ഫ്ലോറൽ ടേപ്പ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പശയുണ്ട്. നമ്മൾ പിന്നെ അഡീഷണലായിട്ടൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയ്യിൽ ഞാൻ എന്താ വെക്കുമ്പം തന്നെ എൻ്റെ കയ്യിൽ അവിടെ സ്റ്റിക്കായിട്ട് ഇരിപ്പുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്കെച്ച് പെൻസ് ആണ്, പല കളറ്. പിന്നെ നൂല്, പിന്നെ ചെറിയ തെർമോക്കോൾ ബോൾസ്, പല കളറുണ്ടെങ്കിൽ നല്ലത്. പിന്നെ കത്രിക, മാസ്കിംഗ് ടേപ്പ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം എടുക്കാം, പ്ലാസ്റ്റിക് കവറ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാ ഇത്രയും വീതിക്കൊന്ന് മടക്കുക. അതിപ്പം ഞാൻ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തോരം വേണമെന്നുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കുക, എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. കവർ ബാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ചതിയായിപ്പോയി അല്ലേ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഐഡിയാസൊക്കെ കിട്ടുകയും ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടെ മടക്കാം, ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ 3 times ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിൽ ഒരു 2 petals കട്ട് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ യു ഷേപ്പിലൊരു 2 petals കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. അപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. എൻ്റെ കവർ 2 layers അപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫാണ് ഞാനൊരു ഫ്ലവറിനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ 2 pieces റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്കെച്ച് പെൻ എടുക്കാം. ഞാനിപ്പം ലൈറ്റ് ബ്ലൂവും ഡാർക്ക് പേർപ്പിളുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ലൈറ്റ് ബ്ലൂ കൊണ്ട് ഞാൻ പെറ്റൽസിന് ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാർക്കറാണ്, സ്കെച്ച് പെൻസ് ആണെങ്കിലും മതി. അപ്പോൾ ഞാൻ പകുതി ബോർഡറൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ജാൻ എണീറ്റു. അപ്പോൾ ഞാനിത് തുറന്നു വെച്ചിട്ട് അവളെ നോക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെതങ്ങ് ഡ്രൈ ആയി. പിന്നെ എത്ര നോക്കിയിട്ടും കളറൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചധികം കഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു സൈഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പെറ്റലിൻ്റെ ബാക്ക് സൈഡിലും കൂടെ നമുക്ക് ബോർഡർ കൊടുക്കണം കേട്ടോ. ഒരു സൈഡ് മാത്രമല്ല, 2 sides കൂടെ കൊടുക്കണേ. അങ്ങനെ ബ്ലൂ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പേർപ്പിളും കൊണ്ട് ബോർഡർ കൊടുക്കുകയാണേ. ഞാൻ ഇനിയും പ്ലാസ്റ്റിക് കവർ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഉടനെ ഇല്ല, പയ്യെ വരാം. അപ്പോൾ എല്ലാവരും കുറച്ച് കളക്ട് ചെയ്തൊക്കെ വെച്ചോട്ടോ. അപ്പോൾ ദാ 2 covers കഴിഞ്ഞിട്ടുണ്ട്, സോറി 2 colors ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്ലവർ ആക്കണം. അപ്പം നമുക്കത് നോക്കാം ഇനി എങ്ങനെയാണ്. അതൊന്നുമില്ല, ജസ്റ്റ് നമ്മളിതൊന്ന് റോൾ ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണെന്ന്. പക്ഷേ റോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് അത്ര ഭംഗി തോന്നില്ല. പക്ഷേ ഇത് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു 2 petals നമ്മൾ ചുമ്മാ അങ്ങ് ചുറ്റുക. അത് കഴിയുമ്പോൾ തൊട്ട് ഓരോ പെറ്റലിൻ്റെ അവിടെ എന്താ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് ചുറ്റുക. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ, വേറൊന്നും തന്നെ ശ്രദ്ധിക്കാനില്ല, എളുപ്പമാണ്. ഇത് കവറായതുകൊണ്ട് നമ്മൾ ഈ ചുറ്റുന്നത് ചിലപ്പോൾ ഒന്ന് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് കുറച്ചൊന്ന് ബലത്തിൽ പിടിക്കുക, അത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത്. ഇത് നമ്മൾ ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. കാരണം ഇതിനായിട്ട് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് വൈറ്റ് കളറ് എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കവറാണല്ലോ. ഇപ്പം നമ്മൾ തുണിക്കടകളുടെയൊക്കെ കവറൊക്കെ എടുത്താലും എല്ലാം വൈറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ പ്രിഫർ ചെയ്തത്. ഇനി നമുക്ക് നൂലിട്ട് കെട്ടാം. ഒരു 2-3 times ചുറ്റിയിട്ട് കെട്ടിയാൽ മതി. പൂവൊക്കെ കെട്ടുന്നവർക്ക് അറിയായിരിക്കും, അങ്ങനെ കെട്ടുന്നതാണ് ഏറ്റവും എളുപ്പം. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്താ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഒരു 2 kettos കെട്ടിയാൽ മതി, കവർ ഊരിയൊന്നും പോരത്തൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഈ പെറ്റൽസൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇതിങ്ങനെ പൂവായിട്ട് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുമോ ഇതെന്താ വലിയൊരു സംഭവമൊന്നും അല്ലല്ലോ എന്ന്. പക്ഷേ ഇത് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണേ. അപ്പോൾ ദാ ഒരു ഫ്ലവർ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, ബ്ലൂ കഴിഞ്ഞു.
ഇനിയിപ്പം ഞാൻ ഇതുപോലെ തന്നെ ആ പേർപ്പിൾ കളർ എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നും കൂടെ ഒന്ന് ചുറ്റിക്കാണിക്കാം. അപ്പം മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവും, ഇത് മനസ്സിലാവാനും മാത്രം ഒന്നുമില്ല, ചുമ്മാ ചുറ്റിയാൽ മതി. ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ചുറ്റി ചുറ്റി പോവുക. എളുപ്പമാണ്, നമ്മളൊന്ന് കുറച്ചൊന്ന് കൈക്ക് ഒരു ബലം കൊടുക്കുക, കാരണം കവർ ആയതുകൊണ്ട് ലൂസ് ആവും. അത് മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ചുറ്റി 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 കൊടുക്കുക. കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അടുത്ത ഫ്ലവറും കഴിഞ്ഞു. ഇനി നമുക്ക് നൂലിട്ട് കെട്ടുക. ഇതിപ്പോൾ ഞാൻ എന്താ പൂ കെട്ടണ പോലത്തെ ആ ഒരു രീതിയിലാണ് കെട്ടുന്നത്. അതാണ് എനിക്ക് എളുപ്പം കേട്ടോ, പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കളറ് നാലെണ്ണം വെച്ച് ചെയ്തിട്ടുണ്ട്, ബ്ലൂ നാലെണ്ണവും പേർപ്പിൾ നാലെണ്ണവും. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് മാസ്കിംഗ് ടേപ്പ് എടുക്കാം. മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേലേക്ക് നമ്മൾ ഫ്ലവർ ടേപ്പ് ചുറ്റുമ്പോൾ ഒട്ടത്തില്ല, പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. അപ്പോൾ മാസ്കിംഗ് ടേപ്പ് ചുറ്റിയിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഫ്ലവർ ടേപ്പ് ചുറ്റാം. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് സ്റ്റിക്ക് ആയിക്കോളും, അല്ലെങ്കിൽ അത് ഊരിപ്പോരും. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും അടിഭാഗം നമുക്കിതുപോലെ ഫ്ലവർ ടേപ്പ് വെച്ച് ചുറ്റിക്കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാത്തിനും ഫ്ലവർ ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. ഫ്ലവർ ടേപ്പിന് ഒരെണ്ണത്തിന് 25 രൂപയാണ് ഒരു റോള് കേട്ടോ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി വീണ്ടും പറഞ്ഞാണ്. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈർക്കിലി എടുക്കാം. അപ്പോൾ ഈർക്കിലിയിൽ ചെറുതായിട്ട് ഓലയുടെയൊക്കെ കുറച്ച് പീസ് ഉണ്ട്, അപ്പോൾ അത് ഞാനൊന്ന് കളയുകയാണ് കേട്ടോ. ഒരു കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈർക്കിലിയിൽ ഫ്ലവർ ടേപ്പ് ചുറ്റാം. ഇനിയിപ്പോൾ ഫ്ലവർ ടേപ്പ് ഇല്ലാത്തവർക്ക് ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചാലും മതി കേട്ടോ, ആക്രിലിക് പെയിൻറ്റ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു ഫ്ലവറിനെ നമ്മുടെ ഈർക്കിലിയിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ഫ്ലവർ ടേപ്പ് വെച്ചിട്ട്. ഇനിയിപ്പം ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഈർക്കിലി കാണുമല്ലോ, ഈർക്കിലി കാണണ സൈഡല്ലേ. അപ്പോൾ ആ ഈർക്കിലി കാണുന്ന ഭാഗത്ത് ഒരു ഫ്ലവറും കൂടെ വെച്ചിട്ട് ചുറ്റുകയാണ്. അപ്പോൾ ടോട്ടൽ രണ്ട് ഫ്ലവറാണ് ഒരു സ്ഥലത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ബ്ലൂ കളർ തെർമോക്കോളാണ് ഇടാൻ പോണത്, കാരണം ബ്ലൂ കളർ ഫ്ലവറല്ലേ അതുകൊണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ തെർമോക്കോളിനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി ഒരു ഹോള് റെഡിയാക്കുകയാണ്. എന്നിട്ട് ഈർക്കിലിയിലേക്ക് കയറ്റുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു 3-4 തെർമോക്കോൾ ഇടുന്നുണ്ട്. അപ്പോൾ തെർമോക്കോൾ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈസ് നോക്കിയിട്ടിടുക, ആദ്യം വലുത് പിന്നെ ഒരു മീഡിയം പിന്നെ ചെറുത്, അങ്ങനെ 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 ആകുമ്പോഴത്തേക്കും അറേഞ്ച് ചെയ്തത് വരുമ്പം കാണാനൊരു രസമുണ്ടാവും. അങ്ങനെ ഞാനൊരു 3-4 തെർമോക്കോൾ ബോൾസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലവർ വെക്കുകയാണ്. ഒരു ഫ്ലവർ വെച്ചു ആദ്യമേ, എന്നിട്ട് അത് ഫ്ലവർ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈർക്കിലി കാണുന്ന പോർഷനിൽ അടുത്ത ഫ്ലവർ വെച്ചു, അതും ഫ്ലവർ ടേപ്പ് വെച്ചിട്ട് റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത് നമ്മൾ 2 എണ്ണമായിട്ട് യൂസ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി മേലേൽ ഫുള്ള് നമുക്ക് തെർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ വലുത് ചെറുത് 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 അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഇതാ ഒരെണ്ണം കഴിഞ്ഞു, നല്ല ഭംഗിയില്ലേ. ഇത് ഒരു ഫ്ലവറായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു രസവും തോന്നില്ല, അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ പേർപ്പിൾ ഫ്ലവറും അറേഞ്ച് ചെയ്യുകയാണ്, സെയിം ഇതുപോലെ തന്നെ. അങ്ങനെ ഇതാ 2 എണ്ണവും കഴിഞ്ഞു. എനിക്ക് പേർപ്പിളിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ബ്ലൂ ആണ് കേട്ടോ. ഞാൻ 3-4 കളേഴ്സിലൂടെ ചെയ്തിട്ടുണ്ട്. ഓറഞ്ചിൽ ചെയ്തു, അതേപോലെ പേർപ്പിൾ വീഡിയോയിൽ കണ്ടത്, പിന്നെ പിങ്കിൽ ചെയ്തു, യെല്ലോയിൽ, അതേപോലെ റെഡിൽ. ടോട്ടൽ 6 കളേഴ്സ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ലൈറ്റ് ബ്ലൂ. അങ്ങനെ ടോട്ടൽ 6 കളേഴ്സ്. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ഈർക്കിലിയിൽ കുറച്ച് ഗ്രീൻ കളർ ആക്രിലിക് പെയിൻ്റ് അടിച്ചു, എന്നിട്ട് നമ്മുടെ തെർമോക്കോൾ ബോൾസ് ഫുള്ളായിട്ട് കുറച്ചങ്ങ് കയറ്റി. അത് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ഈർക്കിലിയിൽ തെർമോക്കോൾ ബോൾസ് മാത്രം വെച്ചിട്ട് ഒരു വേസ് നിറച്ചും വെക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് മാത്രമല്ല, നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്ത് ഫ്ലവേഴ്സും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേര് സബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും സബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിൽ ഓളൊന്നു കൂടെ പ്രസ് ചെയ്യണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടണം, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവരും പറയണം കേട്ടോ, അത് മസ്റ്റാണ്, അതാരും വിട്ടുപോകരുത്. പിന്നെ ഇൻഷാല്ലാ ഇനി അടുത്ത ദിവസം പ്ലാസ്റ്റിക് കവറല്ല വേറൊരു ക്രാഫ്റ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ലവ് യു ഓൾ.